लेकिन पवित्र जन को यहाँ रखा है कि और समय को आगे ले जाए। इसलिए आपका जीवन कितना बहुमूल्य है। ആരോഗ്യത്തോടെ ദീർഘായുസോടെ ജീവിക്കണം। आपको अच्छे श्वास में लंबी उम्र में आपको जीना है। മരണ ചിന്തകളെ പുറത്താക്കണം। आपके अंदर अगर मृत्यु की चिंता आते हैं उसको बाहर निकालना है। വാദരദ നീ വിളിച്ചു പറയണം ഞാൻ നല്ല ആരോഗ്യത്തോടെ ദീർഘായുസോടെ കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുകയാണ്। आपको मुंह खोल कर ये बोलना है कि अच्छे स्वास्थ्य लंबी उम्र तक मैं इस धरती में जीवित रहूंगा। आमीन। डिप्रेशन ഉള്ളവരുടെ ചില ബാഹ്യമാകുന്ന അടയാളങ്ങൾ ശ്രദ്ധിക്കാനെങ്കിൽ അവര് പിന്നെ തലമുടി ജീവിതത്തില്ല പല്ല് തേക്കാൻ അവർക്ക് താൽപര്യമില്ല കണ്ടു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത ഒരു നിലയിലേക്ക് അവർ മാറും। और शारीरिक लक्षण भी है जो लोग निराशा में होते हैं उनको देख के आप समझ सकते हैं वो अपने आप को साफ सुथरा नहीं रखते वो अपने बालों को कंघी नहीं करते दांत साफ नहीं करते बहुत ही वो अपने आप को साफ सुथरा नहीं रखते अरे कूड़े कूड़े इरिटेबल ആകും इरिटेबिलिटी ഒരു അടയാളമാണ് ആൻസൈറ്റി ഫിയർ വറി ഇത് അവരിൽ വർദ്ധിക്കും। वो बहुत ही इरिटेटेड होते हैं और बहुत ही एंग्जायटी होते हैं उदासीनता उनमें ज्यादा होता है। മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിശബ്ദരായിരിക്കുന്നവരായിരിക്കും കൂടുതൽ സമയം നിശബ്ദരായിട്ട് ആരോടും അധികം സംസാരിക്കാൻ താൽപര്യമില്ലാതെ നിശബ്ദരായിരിക്കാൻ അവർ ശ്രമിക്കും। और ये नहीं बस यही नहीं ये लोग बहुत चुपचाप रहना चाहते हैं किसी से बात करना नहीं चाहते। ഇങ്ങനെയുള്ളവർക്ക് ശാരീരിക രോഗങ്ങൾ പലവിധ ശാരീരിക രോഗങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്। और ऐसे लोगों को कई प्रकार के बीमारी आने की संभावना है। causes of depression എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ഒരാളിൽ ഉണ്ടാകുന്നത് क्यों ये निराशा एक व्यक्ति के अंदर आ सकता है ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഒരു ലോസ് ഓഫ് ലവ് ഒബ്ജക്റ്റ് സ്നേഹിച്ച ഒന്ന് നഷ്ടമായ ലവ് ഒബ്ജക്റ്റ് നഷ്ടമാകുന്നതു മൂലമുണ്ടാകുന്ന ട്രോമ ആഘാതമാണ് ഡിപ്രഷന്റെ സാധാരണഗതിയിലുള്ള പ്രധാനപ്പെട്ട കാരണം। और निराशा का कई कारण है उसका प्रमुख कारण ये है आप किसी चीज से या व्यक्ति से आपने उसको बहुत प्यार किया लेकिन वो आपसे छीन लिया गया वो सदमा जो है निराशा ला सकता है। നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു ബിസിനസ് തകർച്ച ഉണ്ടായി നിങ്ങളുടെ ബിസിനസ് നഷ്ടമായി അത് ഡിപ്രഷൻ കൊണ്ടുവരും। आपके व्यापार से आप बहुत प्यार करते थे लेकिन उस व्यापार में आपको हानि हुआ वो टूट गया इससे आप निराश हो सकते हैं। നല്ലൊരു വീട് നിങ്ങൾ പണിതു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് പണിതത് നന്നായിട്ട് നിങ്ങൾ അവിടെ താമസിക്കാൻ പക്ഷേ ലോൺ മടക്കി എടുക്കാൻ കഴിയാതെ വന്നതിനാൽ ബാങ്ക് വന്ന് വീട് ജപ്തി ചെയ്തു നിങ്ങൾ പുറത്താക്കപ്പെട്ടു ആ ലോസ് ഓഫ് ലവ് ഒബ്ജക്റ്റ് നിങ്ങൾ സ്നേഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മൂലമായിട്ട് അതൊരു ട്രോമയാണ് ഒരു ആഘാതമാണ് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്। आपने बहुत एक सुंदर एक घर बनाया बहुत इच्छा से बनाया बैंक से लोन लेकर बनाया लेकिन आप पैसे समय पर उसको वापस नहीं कर पाए आपका वो घर आपसे छीन लिया गया तो इससे आपके अंदर निराशा आ सकता है। നിന്റെ മക്കളെ ഡോക്ടർ ആക്കണം എഞ്ചിനീയർ ആക്കണം ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം ലോകരാജ്യങ്ങളിൽ അയക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ മോൻ ഇപ്പോൾ വീട്ടിൽ മുറിക്കകത്തിരുന്നു കൊണ്ട് വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ട് 16 മണിക്കൂർ അതിനകത്തിരിക്കുകയാണ് ആ മകന്റെ ജീവിതം നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിഷാദത്തിൽ പോകുവാൻ സാധ്യതയുണ്ട്। आप अपने बच्चे को डॉक्टर इंजीनियर या विदेशों में भेजकर पढ़ाना चाहते थे लेकिन अभी वो 16 साल का लड़का वो कमरे से नहीं निकलता कई घंटे घंटे वो वीडियो गेम खेलता है उस बच्चे के भविष्य को सोचकर आपके जीवन में निराशा आ सकता है। causes of depression രണ്ടാമത്തെ കാരണം low lack of self esteem നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള വ്യക്തിയായിട്ട് തോന്നുന്നില്ല ബാല്യകാലത്ത് 0 മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്ത് വീട്ടിലുണ്ടായ തിരസ്കരണം മൂലം റിജക്ഷൻ മൂലം ആവർത്തിച്ചുണ്ടായ റിജക്ഷൻ മൂലം നിങ്ങൾക്ക് വിഷാദമുണ്ടാകുവാൻ സാധ്യതയുണ്ട് ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം। और निराशा का दूसरा कारण हो सकता है आपका अपना आत्म सम्मान में कमी होना हो सकता है आप बचपन में आपके जीवन में कुछ घटनाएं हुए हैं जहां पर आपका आत्म सम्मान कम हुआ हो। മൂന്നാമത്തെ കാരണം ഫീലിംഗ് ബീങ് ട്രാപ്ഡ് നിങ്ങൾ കുടുങ്ങിപ്പോയി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അതുമൂലം വിഷാദം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്। ഡിവോഴ്സ് ചെയ്യരുത് ചെയ്യരുത് എല്ലാവരും പറഞ്ഞൊടുവിൽ ഡിവോഴ്സ് ചെയ്തു ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഞാൻ ട്രാപ്ഡായി ആ ഡിവോഴ്സ് ആവശ്യമില്ലായിരുന്നു ആ ട്രാപ്ഡായി എന്നുള്ള ഫീലിംഗ്
വിഷാദം കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് और तीसरा है आप फंस गए ऐसा एक अनुभव जैसे डिवोर्स करना है करके लोग ने कहा और आप डिवोर्स के लिए दिए तब आप समझ गए कि अभी आप फंस गए हैं और इससे निकल नहीं सकता तो अभी आप निराशा में पड़ सकते हैं ചില രോഗങ്ങൾ മൂലം വിഷാദം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് और किसी बीमारी के कारण निराशा सकता है ഇക്കഴിഞ്ഞ ഒരു പാസ്റ്ററുടെ സാക്ഷ്യം ഞാൻ കേൾക്കുകയായിരുന്നു തന്നിക്ക് രോഗം സൗഖ്യമാകുന്നില്ല 3.5 മാസം കഴിഞ്ഞിട്ടും രോഗം സൗഖ്യമാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ താൻ വിഷാദത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവ് തന്നോട് പറയുന്നു നിനക്ക് നിരാശയുണ്ട് എന്ന് और पिछले दिनों में एक पास्टर की गवाही को सुन रहा था वो कुछ 3.5 months तक उनका बीमारी चालू रहा तो धीरे धीरे वो निराशा में गए तो पवित्र आत्मा उनसे कहा कि देख तेरे अंदर अभी निराशा है शारीरिक രോഗങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ശരീരത്തിലെ രോഗം സൗഖ്യമായില്ല എന്ന് കണ്ട് ഒരിക്കലും വിഷാദത്തിലേക്ക് പോയരുത് വിഷാദത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൗഖ്യമാകുവാനുള്ള സാധ്യതകൾ അവിടെ അവസാനിക്കുകയാണ് जो लोग बीमार है शरीर में बीमार है कभी भी आपको निराश नहीं होना है अगर आप निराशा में जाते हैं तो आपकी चंगाई की संभावना बहुत कम हो जाता है संतोषम എന്ന് പറയുന്നതാണ് സൗഖ്യമാക്കുവാനുള്ള നല്ല മരുന്ന് ആനന്ദ് ഖുഷി सबसे अच्छा दवाई है चंगाई के लिए ആമേൻ സിക്നസ് മൂലമായിട്ട് നീണ്ടു നിൽക്കുന്ന സിക്നസ് മൂലമായിട്ട് അനേകർ വിഷാദ രോഗികളായി തീരുന്നു और लंबी समय तक बीमार होने के कारण निराशा आ सकता है बायोलॉजिकल മാൽഫങ്ഷൻസ് മൂലമായിട്ട് ഗ്ലാൻഡുലർ മാൽഫങ്ഷൻ മൂലമായിട്ട് അത് ഫിസിക്കൽ റീസൺ ആണ് അത് മുഖാന്തരം വിഷാദ രോഗം ഉണ്ടാകുന്നവരുണ്ട് തൈറോയിഡ് എന്ന് പറയുന്ന രോഗം വരുന്നവർക്ക് വിഷാദ രോഗം വരുവാൻ സാധ്യതയുണ്ട് और जैविक खराबी के कारण निराशा आ सकता है जैसे थायराइड जो है उसके द्वारा आप निराशा में जा सकते हैं थायराइड മായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബുദ്ധിമുട്ട് ഒരു ഗ്ലാൻഡുലർ മാൽഫങ്ഷൻ ഉണ്ടാകുമ്പോൾ അതുമുഖാന്തരം ഹോർമോൺ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഒരാളെ വിഷാദ രോഗിയാക്കുവാൻ സാധ്യതയുണ്ട് ഓർ തൈറോയിഡ് കേ കാരണം ആപ്കേ ജോ ജോ ജൈവിക ഖരാബി കേ കാരണം ആപ്കേ ശരീർ മേ കുച് ഐസേ ക്രിയ ഹോതേ ഹേ ജിസേ നിരാശ മേ ആപ് ജാ സക്തേ ഹേ ഡിപ്രഷൻ ഉള്ളവർ 10 പേരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ 7 പേരും സ്ത്രീകളാണ് आप देखिए जो निराश जो लोग होते हैं 10 लोगों को ले तो उसमें से 7 लोग स्त्रियां होते हैं അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സംവിധാനത്തിൽ തന്നെ അവരുടെ മന്ത്ലി പീരിയഡ്സ് ഉണ്ട് ആ മന്ത്ലി പീരിയഡ്സിന്റെ ഒക്കെ സമയത്ത് അവർക്ക് ടെമ്പററി ആയിട്ടുള്ള ചില ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന നിരാശ അല്ലെങ്കിൽ വിഷാദം അതേപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് क्योंकि स्त्रियों के शरीर में ऐसी घटना है क्योंकि उनके मंथली पीरियड्स के टाइम वो थोड़े स्लाइटली निराशा में जा सकते हैं മറ്റൊന്ന് പറയുന്നത് പ്രീനേറ്റൽ ഡിപ്രഷൻ ആണ് ഈ ഗർഭാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് और एक है प्रीनेटल डिप्रेशन जब स्त्री गर्भवती होती है उसको थीमा एक निराशा में वो जा सकती है മറ്റൊന്ന് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണ് പ്രസവാനന്തരം ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് और പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഭീ ഹേ ഉസ്കെ ഗർഭധാരണ കേ ബാദ് ഭീ വോ ഡിപ്രഷൻ മേ ജാ സക്തി ഹേ ഇതെല്ലാം മെഡിക്കൽ മേഖലകളിൽ പോകുകയാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സുമായി ബന്ധപ്പെട്ട ഡിപ്രഷനുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് അഗർ ഹം ഇസ്കോ മെഡിക്കൽ സയൻസ് മേ ദേഖേംഗേ തോ യേ സബ് മൻ സേ ജുഡാ ഹുവാ കുച്ച് ബിമാരി ഹേ അതല്ല എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന കർത്താവിൽ വളരെ പ്രയോജനപ്പെടുന്ന ദൈവദാസൻ തന്റെ അനുഭവം എന്നോട് പങ്കുവച്ചു ലേക്കിൻ മേരെ ഏക് ദോസ് പരമേശ്വർ കേ ദാസ് അപ്നേ അനുഭവ മുസ്സേ ബാട്ടാ തന്റെ സഭാശുശ്രൂഷയിൽ തന്നോട് സഹകരിക്കുന്ന ഒരു ദൈവദാസൻ ഒരു ചെറുപ്പക്കാരനാകുന്ന ദൈവദാസന്റെ ഭാര്യയ്ക്ക് ഡിപ്രഷനായി और उनके साथ सेवकाई करने वाला एक जवान पास्टर के पत्नी उनको डिप्रेशन में गया आ भार्य प्रसवानंतरमുള്ള ഡിപ്രഷൻ ആണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണ് और उस जो पत्नी को പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ था പിപിഡി ആയതുകൊണ്ട് വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഡോക്ടേഴ്സിനെ കണ്ടു അവർ മരുന്ന് കൊടുത്തു അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് उनको പിപിഡി होने के कारण वो कुछ दवाई लेने लगी അത് പ്രസവാനന്തരം സംഭവിക്കുന്നതാണല്ലോ മരുന്ന് കഴിച്ച് അങ്ങ് മാറുമെന്ന് കരുതി तो उन्होंने सोचा कि ये गर्भ के बाद होने वाला एक बात है तो दवाई खाने से ही हट जाएगा മരുന്ന് കഴിച്ചിട്ട് മാറ്റങ്ങൾ ഈ സഹോദരി കണത്തിൽ ഇടാനൊക്കെ ശ്രമിക്കുന്നത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പിപിഡി എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട് എന്ന് മനസ്സിലായി तो
ये जो महिला है वो दवाई लेने के बाद भी उसको चंगाई नहीं मिल रही, वो कभी कभी आत्महत्या की परिश्रम करती थी, तो उनको समझ में आया कि दवाई लेने से छुटकारा नहीं है, इसके पीछे एक दुष्ट आत्मा है। ये देवदासिन्റെ അടുക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവന്നു, और ये परमेश्वर के दास के पास प्रार्थना के लिए लेकर आया। ആ ലേഡി നോർമലായിട്ടാ വന്നത്, और वो जो स्त्री बहुत ही साधारण रीति से आई, പ്രാർത്ഥിക്കാമെന്ന് പറയുകയും അവരുടെ കണ്ണിന്റെ നോട്ടം മാറി। जैसे ही कहा कि आइए प्रार्थना करें, उसका देखने का उसका आँखों में बदलावट शुरू हो गया। വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കാര്യം പ്രാർത്ഥനയിൽ കണ്ടുപിടിക്കപ്പെട്ടു। जो बात मेडिकल साइंस पकड़ नहीं सका, प्रार्थना में वो प्रकट हुआ। ഇതെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്, ഈ ദൈവദാസൻ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ്, ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ കേൾവിക്കാരായിട്ടുള്ള നിങ്ങൾ കരുതുമായിരിക്കും ഞങ്ങളൊക്കെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്, അന്ധവിശ്വാസമുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്നതൊന്നും സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതാണ് സത്യം. तो आप जो सुनते हैं, आप ऐसे सोच सकते हैं कि ये सुपरस्टिशियस बातें ये कर रहे हैं, लेकिन जो पास्टर प्रार्थना किए वो भी पढ़े लिखे व्यक्ति है। मैं आपसे कहना चाहता हूँ, ये सुपरस्टिशियस बातें नहीं है, ये सच्चाई है। ഇതിന്റെ പിന്നിൽ ദുഷ്ട പിശാചുകൾ ഉണ്ട്, इसके पीछे दुष्ट शैतान है। യേശുവിൻ നാമത്തിൽ അതിനെ പറഞ്ഞു വിടുകയാണെങ്കിൽ, യേശു മസീഹ के नाम से उगर दूर भेजते हैं। യേശുവിൻ നാമത്തിൽ നീ സൗഖ്യമാകും, യേശു മസീഹയുടെ നാമത്തിൽ തും ചങ്ങായി പ്രാപ്ത കരോഗേ। ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉള്ള ഈ സഹോദരിയിൽ നിന്ന് ഒരു ഭൂതം വിട്ടുപോയി। ये पोस्ट पार्टम वाले ये बहन के जीवन से एक दुष्ट आत्मा निकल गई। പിന്നീടൊരിക്കലും അവൾക്ക് ആ പീഡനം ഉണ്ടായില്ല। फिर कभी उसको वो कमजोरी नहीं हुआ। हालेलुया। ആ മരുന്ന് കഴിക്കാരുന്ന ജീവിതകാലം മുഴുവൻ മരുന്ന് ഇളപ്പ കഴിക്കേണ്ടതായിട്ട് വരുമായിരുന്നു। अगर वो दवाई खाती रहती, हो सकता है पूरे जीवन भर उसको वो दवाई खाना पड़े। പല സൈക്യാട്രിക് മരുന്നുകളും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായിട്ട് വരും। बहुत से സൈക്യാട്രിക് जो दवाई है पूरे जीवन भर खाना पड़ता है। എന്നാൽ യേശുക്രിസ്തു അരികിൽ വരികയാണെങ്കിൽ, लेकिन अगर आप यीशु मसीह की करीब आते हैं, നിന്നെ എന്നെന്നേക്കുമായി സൗഖ്യമാക്കുവാൻ യേശു വിശ്വസ്തനാണ്, പിന്നീട് ഒരിക്കലും ആ രോഗബാധ നിന്നെ തൊടത്തില്ല। हर दम के लिए तुम्हें चंगा करने के लिए यीशु मसीह काबिल है, फिर कभी वो बीमारी तुझे नहीं छुएगा। ആമേൻ। മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ പ്രീ മെനിപോസൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അവർക്ക് 45-50 വയസ്സൊക്കെ ആകുന്ന സന്ദർഭത്തിൽ അവരുടെ മന്ത്രിപ്പീലിൽ നിൽക്കുന്ന ആ സമയം പ്രീ മെനിപോസൽ മെനിപോസ് സമയം, ആ സമയത്ത് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതൊരു വളരെ ഗൗരവമേറിയ സമയമാകുന്നു. और दूसरा एक कारण स्त्रियों में देख सकते हैं, प्री मेनोपॉज है, जब स्त्री की जो मेंस्ट्रुएशन पीरियड रुक जाती है, रुक जाती है वो समय में, आ സമയത്ത് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. उस समय निराशा आने की संभावना है. ആമേൻ. ആ ഡിപ്രഷനെ വളരെ വിവേകത്തോടുകൂടെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പൊക്കെ ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ കാര്യങ്ങൾ അറിയാവുന്നവർ ഭർത്താവിന് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഭർത്താവിന് ആ സഹോദരിയെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ കഴിയും. और जब वो स्त्री ऐसे अवस्था से जाते हैं, अगर हो सके तो उसको डॉक्टर का हेल्प उसको ज़रूरी है, नहीं तो घर में परिवार में ही वो पति को भी समझाए कि किस प्रकार से वो स्त्री के साथ उसको वर्तमान करना है। हाँ, डिप्रेशन आग्रहिकल, अगर आप निराशा से बाहर आना चाहते हैं, ആമേൻ, രൂപാന്തരീകരണത്തിന് വിധേയമാക്കണം. तो बहुत जरूरी है आपके सोचने के तरीके में आपको बदलाव लाना है. ഡിപ്രഷൻ പെർമനന്റ് ആയിട്ട് റിഡ്യൂസ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിന്താരീതികൾക്ക് മാറ്റം വരുത്തണം. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താരീതികൾ, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ചിന്താരീതികൾ മുഴുവൻ ദൈവോചന പ്രകാരമാക്കണം. പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങണം. അഗർ ആപ് ചാതേ ഹർ ദം കേ ലിയേ ആപ്കേ അന്ദർ സേ വോ നിരാശ ഹട്ട് ജായേ. बहुत जरूरी है, आपको चाहिए कि आपकी चिंता की प्रक्रिया में बहुत बड़ा बदलाव को लाए. आमीन. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മുൻപ് ആമീൻ ശുശ്രൂഷിച്ചപ്പോൾ, ആമീൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ജോയ് ഹോർമോൺസിനെ സജീവമാക്കുവാൻ നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. पिछले एपिसोड में जिस प्रकार से मैंने कहा कि आपके जॉय का, आनंद का जो हार्मोन्स को बढ़ाने की आप कोशिश करें, നല്ലവണ്ണം ചിരിക്കണം, अच्छी तरीके से आपको हंसना है, സന്തോഷമുള്ള ചിന്തകൾ ഹൃദയത്തിൽ കൊണ്ടുവരണം, बहुत आनंद की चिंता हरदम सोचना है. പ്രതിസന്ധികളുടെ നടുവിൽ പ്രോബ്ലംസിനെ നോക്കരുത്, സൊല്യൂഷൻസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റണം.
जब आप समस्याओं का सामना करता है, कभी भी उसके समस्या के बारे में सोचना नहीं, हल के बारे में सोचना है। നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ഖേദങ്ങളും മച്ചുറായിട്ടുള്ള ഒരു ദൈവവേദനോട് പങ്കുവെക്കണം। आपके दर्द, आपके जो जखम है, वो किसी मैच्योर एक व्यक्ति के साथ बांटना है। गार्मेंट ऑफ प्रेज മറ്റൊരു നല്ല മരുന്നാണ്। ഇശയ്യാവ് 61 അതിന്റെ മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്തുതി എന്ന മേലാട, ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം। आपको चाहिए कि आप परमेश्वर की आराधना करें, स्तुति करें। आमेन। ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ്। ആമേൻ। സങ്കീർത്തനം 126:2, ലാഫ്റ്റർ, ലാഫ്റ്റർ, ചിരിക്കണം। और सबसे अच्छा दवाई है 126, उसका दूसरा पद, हंसना चाहिए। ആമേൻ। 126-ാമത്തെ സങ്കീർത്തനം 2-ാം വാക്യത്തിൽ, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, ഞങ്ങളുടെ നാവിൻമേൽ ആർപ്പും നിറഞ്ഞിരുന്നു। तब हम आनंद से हंसने और जय जयकार करने लगे। ई डिप्रेशन ഉള്ളവർക്ക് അട്ടഹസിക്കാൻ കഴിയയില്ല, ആർക്കുവാൻ കഴിയയില്ല। ഹല്ലേലൂയ അങ്ങനെ അവർക്ക് പറയാൻ കഴിയയില്ല। അവർ ശബ്ദം ഉണ്ടാക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എന്ന് മാത്രമേ അവർക്ക് പറയാൻ കഴിയയുള്ളൂ। വയറിന്റെ മസിൽസിന്റെ സഹായത്തോടു കൂടിയുള്ള ശബ്ദം അവർക്ക് പുറപ്പെടുവിക്കാൻ കഴിയയില്ല। അവരെ ശബ്ദം ഉയർത്തുന്നതിലൂടെ ഡിപ്രഷനെ അവർക്ക് അതിജീവിക്കാൻ കഴിയും। जो लोग निराशा में होते हैं वो जोर से हालेलुया नहीं कह सकते, वो बहुत धीमा कहते हैं हालेलुया। जो निराशा में होते हैं वो पेट के जो मसल्स को इस्तेमाल कर आवाज को उत्पन्न नहीं कर सकते। आमेन। हालेलुया। यानी कि पंड डिप्रेशन ഉള്ള സമയത്ത് जब पहले जब मैं निराशा में था, പരിശുദ്ധ ആത്മാവ് എനിക്ക് ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു। पवित्र आत्मा बहुत से बारे बातों को मुझे सिखाया। എനിക്ക് ആ സമയത്ത് ഉറക്കം വരില്ലായിരുന്നു। उस समय मुझे अच्छा नींद नहीं होता था। വളരെ വൈകിയാണ് ഉറങ്ങുന്നത്। बहुत देरी से मैं सोता था। പരിശുദ്ധ ആത്മാവ് പറഞ്ഞു, നേരത്തെ 9:30 കഴിയുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു। तो पवित्र आत्मा ने मुझसे कहा कि 9:30 बजे ही सोने के लिए आरंभ करो। ഞാൻ കണ്ണടച്ചതിന് ശേഷം യേശു 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 എന്ന് ഞാൻ ചിന്തിക്കും। और मैं आंखों को बंद कर मैं यीशु 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 करके सोचता हूं। ഉറക്കം വരാതെ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി। और जो नींद नहीं आता था मुझे नींद आना शुरू किया। सुखമായിട്ട് ഉറങ്ങാൻ തുടങ്ങി। अच्छा से सोने लगा। 3 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും। 30 बजे मैं उठ जाता था। പരിശുദ്ധ ആത്മാവ് എനിക്ക് പ്രേരണ നൽകിയിരുന്നു, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം। तब पवित्र आत्मा मुझे सिखाया कि तू सुबह सुबह उठकर प्रार्थना करना। കിടക്കയിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരംഭത്തിൽ ഞാൻ ഹല്ലേലൂയ എന്ന് പറയും। और जब मैं सुबह जाकर उठता हूँ जोर से हालेलुया कहता हूँ। हालेलुया എന്ന് പറയാൻ തോന്നത്തില്ല അപ്പോഴേ। उस समय हालेलुया बोलने की इच्छा तो नहीं है। നമ്മൾ ബലമെടുത്താ പറയുന്നത്। मैं अपने आप कोशिश कर बोलता हूँ। അതിനു ശേഷമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും, हालेलुया, സ്തോത്രം, സ്തോത്രം। उसके बाद मैं कोशिश करता हूँ परमेश्वर की स्तुति करने के लिए। बहुत समय देते स्तुति की। बहुत समय मैं प्रभु का स्तुति करता हूँ। അതിനു ശേഷം പ്രാർത്ഥനയുടെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് നേരം അങ്ങ് ചിരിക്കും। और प्रार्थना के बीच में मैं ऐसा हंसने लगता हूँ। എനിക്ക് ചിരിക്കാൻ ഒക്കത്തില്ലായിരുന്നു, എന്നാൽ ഞാൻ മനപൂർവ്വം അങ്ങ് ചിരിക്കുകയാണ്। मैं हंस नहीं सकता था लेकिन जानबूझ के मैं हंसना शुरू करता हूँ। എന്റെ ഡിപ്രഷനെ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു മരുന്ന് കൂടിയായിരുന്നു അത്। ये मेरे निराशा को हटाने के लिए एक दवाई था। ആ സമയത്ത് ഞാൻ കോളേജ് ഹോസ്റ്റലിലായിരുന്നു। तब मैं कॉलेज हॉस्टल में था। വീട്ടിൽ മടങ്ങി വന്നപ്പോൾ जब मैं घर वापस आया ഞാൻ അതേപോലെ തന്നെ കാര്യം ആവർത്തിച്ചു। मैं उसी तरीके से अपना कार्यों को करने लगा। രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വലിയ ആരാധന। और सुबह 3 बजे उठकर बड़ा आराधना। അതിനുശേഷം ചിരിക്കാൻ തുടങ്ങി। और उसके बाद मैं हंसना शुरू करता हूं। അടുത്ത ദിവസം എന്റെ അമ്മ എന്നോട് ചോദിച്ചു। पिछले दिन मेरे माँ ने मुझसे पूछा, എടാ നീ രാവിലെ എഴുന്നേറ്റ് ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു। बेटा तू सुबह सुबह उठकर हंसता है। ഭ്രാന്ത് വരൂടാ എന്ന് പറഞ്ഞു। तुझे पागल हो जाएगा। ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഓൾറെഡി ഭ്രാന്തനാ, എന്റെ ഭ്രാന്ത് പോകാൻ വേണ്ടിയാ ഞാൻ ചിരിക്കുന്നത്। तो मेरे मां से कहा कि मां जी मैं तो अभी पागल हूं, मेरे पागल पल जाने के लिए मैं हंस रहा हूं। So laughter ഒരു നല്ല മെഡിസിൻ ആണെന്ന് എനിക്ക് എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും। तो हंसना एक अच्छा दवाई है, मैं अपने व्यक्तिगत अनुभव से कह सकता हूं। അവിടെ അടിവരയിട്ട് വരട്ടെ, ഹെൽത്തി laughter നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്। यहां पर एक स्वस्थ हंसी उसके बारे में मैं कह रहा हूं। അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യുക। ആമേൻ। ഒരു ദിവസം എന്ത് ചെയ്യണമെന്നുള്ളത് പ്രീവിയസ് ഡേയിൽ തന്നെ തീരുമാനിക്കുക। तो उसके बाद आपको करना है एक दिन, कल के दिन मुझे क्या करना है, आज ही उसका योजना बनाएं। വിഷാദ രോഗികളുടെ ജീവിതത്തിന് ക്രമമില്ല, ഒരു ഓർഡറും ഇല്ല, അവർ മടി പിടിച്ചിരിക്കും, ഒന്നും ചെയ്യത്തില്ല, വെറുതെ ഇരിക്കും।
और जो निराशा में जो लोग होते हैं वो कुछ नहीं करते, वो आलसी होकर बैठ जाते हैं। मानसिक प्रश्न विषाद नी इन क्यों एडी नी क्लास जूमिल क्लास पढ़ा तोह अदे या वटीड़ अटी को आ समय तो पिछले दिन एक लड़की बुलाकर मुझसे बात कर रही थी, वो बोलती है कि उसको निराशा है। तो मैंने कहा कि आपको आपके जूम क्लास में एंटर करना है, तो वो लड़की कह रही कि पास्टर मुझे जूम क्लास में एंटर नहीं करना, मुझे मन नहीं है। फिर मैंने उसको कुछ काम दिया तो वो कह रही कि मुझे वो करने का मन नहीं है। तो मुझे ऐसा लगा कि मैं एक डंडी लेकर उसको खूब पिटाई करूँ। उसके बाद मैंने वो लड़की से बोला कि तुझे तीन काम करना है। चूल എടുത്തിട്ട് വീട് മുഴുവൻ ഇപ്പോ നീ തൂക്കണം എന്ന് പറഞ്ഞു। मैंने कहा कि झाड़ू लेकर पूरा घर अभी तुम्हें झाड़ू मारना है। രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയി പാത്രം കഴുകണം എന്ന് പറഞ്ഞു। रात में खाने के बाद पूरा बर्तन तुझे धोना है। അമ്മ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയും സബ്ജിയും ഉണ്ടാക്കുമ്പോൾ നീ പോയിട്ട് ബുദ്ധിമുട്ടാണ് तो ये जो निराशा में जो लोग होते हैं उनका ये बड़ी एक कमी है, वो कुछ नहीं करते, छूट मुट का ऐसे बैठे रहते हैं। तो पापा मम्मी सोचते हैं ये बेटी बीमार है, उसको ऐसे बैठे रहने लो। ऐसा नहीं, आप उसको कुछ काम करने दे, उनका जीवन को एक क्रम में लाना है। അങ്ങനെ വരുമ്പോൾ ഒരു ഡേ ഷെഡ്യൂൾ ചെയ്യണം. രാവിലെ 8 മണിക്ക് എന്ത് ചെയ്യണം, 10 മണിക്ക് എന്ത് ചെയ്യണം, 12 മണിക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്കൊരു രൂപരേഖ ഉണ്ടാക്കണം. तो इस प्रकार आपको आज ही कल के लिए क्या करना है, सुबह 8 बजे क्या करना है, 10 बजे क्या करना है, आपको अपने जीवन पूरे जो दिन की योजनाएं बनाना है. തലേ ദിവസമേ ഒരു പണി കണ്ടുപിടിക്കണം, ആ മുറ്റത്ത് ഈ ഭാഗം കൃത്യമായിട്ടും കാട് വെട്ടിച്ച് റെഡിയാക്കണം, ഒരു പണി കണ്ടുപിടിക്കണം. അടുത്ത ദിവസം 1 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കണം, അങ്ങനെ വർക്ക് ചെയ്യണം. और आप अगले दिन ही, पिछले दिन ही, मुझे कल क्या करना है, मेरे गार्डन में यहाँ पे कुछ ऐसे जंगल है तो इसको साफ करना है, कुछ काम आप पहले ही ढूंढ निकालना है। आमीन। देन रिन्यू योर थॉट्स, നിങ്ങളുടെ ചിന്തകളെ പരിവർത്തനത്തിന് വിധേയമാക്കുക। उसके बाद आपके चिंता को आप बदले, एक्सरसाइज ചെയ്യുക, ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുക, अच्छी तरह से व्यायाम करें, പ്രാർത്ഥിക്കുക, प्रार्थना करें, ഡിപ്രഷനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയും. आप डिप्रेशन के जय ले सकते हैं. വിഷാദം നമുക്കുള്ളതല്ല, നിരാശ हमारा नहीं है. ആമേൻ. യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു മസീഹ് आपको चंगा करना चाहता है. ഒരാൾ പോലും വിഷാദ രോഗിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. कोई भी नहीं चाहता, प्रभु नहीं चाहता कि आप निराशा में रहे. വിഷാദത്തിൽ നിന്ന് എല്ലാവരെയും പുറത്തു കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. प्रभु चाहता है कि आपको निराशा से बाहर लेकर आए. 30 വർഷം മുൻപ് വിഷാദമുള്ള ഒരാളാണ് നിങ്ങളുടെ നടുവിൽ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. जो आपके सामने आज सेवकाई कर रहे हैं, वो कुछ 30 साल पहले वो निराशा में था. എന്റെ പരാജയങ്ങളെ ഞാൻ പ്ലാറ്റ്ഫോം ആക്കിയിട്ട് അതിന്റെ മുകളിൽ നിന്നാണ് ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്നത്. मेरे जीवन की जो असफलता है उसको मैंने प्लेटफॉर्म बनाकर मैं उसके ऊपर आज सेवकाई कर रहा हूं. എന്റെ സമയത്തെ ഡിപ്രഷൻ ഉണ്ടായിരുന്ന പലരും ഇന്ന് ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയി. मेरे समय में जो लोग निराश थे वो दुनिया से हट गए. എന്നാൽ എനിക്ക് ഡിപ്രഷൻ വന്നപ്പോൾ ഞാൻ ഡിപ്രഷനെ എടുത്ത് കാൽക്കീഴെ കൊണ്ടുവന്നിട്ട് ഡിപ്രഷനെ കുറിച്ച് പഠിച്ച് ലോകരാജ്യങ്ങളെ ബ്ലസ് ചെയ്തു. लेकिन जब मैं निराश से होकर गया, मैं निराशा को लेकर अपने पैरों के नीचे रखा और निराशा के बारे में सीखा और लोगों को निराशा से मैं बाहर लेकर आ रहा हूं. എന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന അനേകം വിഷാദ രോഗികൾ സൗഖ്യമാകുന്നു. आज कई लोग जो निराशा से भरे लोग मेरे पास आते हैं, वो यीशु मसीह को चंगा करता है. വിഷാദം നിനക്ക് വിരോധമായി ഒരു പരിപാടി ഇട്ട് കഴിഞ്ഞാൽ, ശൈത്താൻ അഗരെ തുമാരെ വിരോധ മേ കുച്ച് കാര്യ കോ ലാതെ ഹൈ, ആ പരിപാടി ഉപയോഗിച്ച് അവൻ നീ പണി കൊടുക്കണം. उसको इस्तेमाल करकर शैतान का हमला करे. കണ്ടോ, എനിക്ക് ഡിപ്രഷൻ കൊണ്ടുവന്നു, ആ വടി എടുത്ത് ഞാൻ ഇപ്പോ അവനെ അടിക്കുക. ദേക്കോ മേരെ ജീവൻ മേ വോ നിരാശാ ലേക്കർ ആയാ, ലേക്കിൻ ഉസി സേ മേ അബി ശൈതാൻ കോ മാർ റഹാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സകല വിഷാദ രോഗത്തിൽ നിന്നും സകലനും പുറത്തു വരണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ് പ്രഭു ചാത്തേ ഹരേക് നിരാശ കി ബിമാരി സേ ആ ബഹാർ നിക്കൽ കരായേ ഈ പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അയ്യ ബി മിൽകർ ഹം പ്രാർത്ഥന കരേംഗേ അത്ഭുതങ്ങൾ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പ്രഭു ആപ്കി ജീവൻ മേ ചമത്കാർ കരേംഗേ എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അയ്യ മിൽകർ പ്രാർത്ഥന കരേ ഇടായിരിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുക സബ് ലോഗ് ജോ യഹാ ഹൈ ആപ് ഖഡേ ഹോ ജാ ആത്മാവിൽ പ്രാർത്ഥിക്കുക ആത്മാ മേ പ്രാർത്ഥന കരേ യേശു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം വിഷാദ രോഗികൾ സൗഖ്യമാകട്ടെ ഇന്നത്തെ യൗവനക്കാരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് എനിക്ക് ഹൃദയത്തിൽ നല്ല നൊമ്പരമുണ്ട് യൗവനക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വിഷാദമുണ്ടെങ്കിൽ യേശു നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഏകമായി സന്തോഷമായി എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാ നല്ലവനാം കർത്തനവൻ വല്ലഭനാം ഉയർത്തിടാം അത്ഭുതം യേശുവിൻ നാമം